വേറെ ഒരു രസമുള്ളൊരു കാര്യമുണ്ട്. ADGP കണ്ടുപിടിച്ചോന്നല്ല, ഈ പറയുന്ന വ്യക്തി ഷാറൂഖ് സൈഫി ഇതൊക്കെ സംഭവിക്കുമ്പോൾ അയാളുടെ ഒരു ബാഗ് ഇവിടെ ട്രെയിനിൽ അവിടെ 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 വെക്കുകയാണ്. ആ ബാഗിൽ അയാളുടെ ഓൾ ഡീറ്റെയിൽസ് ഉണ്ട്, ഐഡൻറ്റിറ്റി കാർഡുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം, അയാൾ അപ്പോഴേ ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു പോയതല്ല, അതേ ട്രെയിനിൽ കണ്ണൂർ വരെ യാത്ര ചെയ്ത അയാൾ ഇയാളുടെ മുഴുവൻ ഡീറ്റെയിൽസും അവിടെ വെക്കുന്നു. എന്നിട്ട് ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ കഥ പിന്നെയും മാറുന്നു. നിങ്ങൾ പത്രക്കാരെല്ലാവരും എലത്തൂരിലേക്ക് ഓടുന്നു. ചെല്ലുമ്പോൾ റെയിൽവേ ട്രാക്കിൽ 3 മൃതശരീരം കിടക്കുന്നുണ്ട്. അതിലൊരു 2 വയസ്സുള്ള കുട്ടി മരിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാല് മുറിഞ്ഞു പോയിട്ട് രക്തം വാർന്നിട്ടാണെന്നാണ്. ഇത്ര വലിയ ഒരു ദുരന്തം നടന്ന സ്ഥലത്ത് പോലീസ് ആ ട്രെയിൻ പോയി കഴിഞ്ഞതിന് ശേഷം പോലും അവിടെ ഉണ്ടായില്ല, അന്വേഷിച്ചില്ല. കുറച്ച് കഴിഞ്ഞ് 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ സംഭവ സ്ഥലത്ത് നിന്ന് ഈ 3 ഡെഡ് ബോഡി കിട്ടുന്നത്. അത് കഴിഞ്ഞു അങ്ങനെ കർണാടക ATS ഷാറൂഖിനെ പിടിക്കുന്നു. പിടിച്ചു കഴിഞ്ഞതിന് ശേഷം അയാളെ കൊണ്ടുവരുന്നൊരു സീനുണ്ട്. മഹാരാഷ്ട്ര പോലീസ് അവിടുന്ന് കേരളത്തിലെ പോലീസ് ഈ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് പോയിട്ട് അവരെ പിടിച്ചു കൊണ്ടുവരാണ്. ആരെ ഈ പ്രതിയെ കൊണ്ടുവരാണ്? ഒരു സാധാ പോലീസ് ജീപ്പിൽ. എന്നിട്ട് കണ്ണൂരിലെ മമ്മാക്കുന്നിലെത്തുമ്പോൾ മാതൃഭൂമിയുടെ ഫിലിക്സ് ഷാജു അസ്ലം എന്ന് പറയുന്ന റിപ്പോർട്ടറും അതുപോലെ തന്നെ ക്യാമറാമാനും പിന്നെ വണ്ടിയുടെ ഡ്രൈവറും ഈ 3 പേര് അവിടുന്ന് ടയറ് മാറ്റുന്നത് കാണുന്നു, നിസ്സംഗമായി പ്രതിയെ കൈകാര്യം ചെയ്യുന്നത് കാണുന്നു. അത് പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നു, വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ആ റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ഇവരെ പേര് കേസെടുത്തു. കേരളത്തിലെ മീഡിയകൾ അറിയുമെന്നറിയില്ല. ഏറ്റവും ഭീകരമായ മീഡിയ വേട്ടയാണ്. എന്ത് അപരാധമാണ് ഒരു വാർത്ത ശേഖരിക്കുന്ന ഒരു മീഡിയ ചെയ്തത് നിങ്ങൾ ആലോചിക്കണം. വേറൊന്നും ചെയ്തിട്ടില്ല, പോലീസ് വണ്ടി തടഞ്ഞിട്ടില്ല. അവർ പോലീസ് വണ്ടിയുടെ ബാക്കിൽ വണ്ടി വിടുന്നു, ക്യാമറയിൽ ഈ പോലീസ് വണ്ടിയെ ഫോക്കസ് ചെയ്യുന്നു. ഇതിൻ്റെ പേരിൽ ചേവായൂർ പോലീസ് സ്റ്റേഷനാണ് അവരെ വിളിച്ചു വരുത്തിയിട്ട് ഭീകരമായിട്ട് അവരുടെ പേരിൽ കേസ് ചാർജ്, ഒരുപാട് ചാർജ്ഷീറ്റുകൾ അവർക്കെതിരെ ഉണ്ടായി. ഭീകരമായ മാധ്യമമായിട്ടായിരുന്നു അത് അന്ന് ഈ പറയുന്ന കേസിനോട് അനുബന്ധമായി. അന്ന് MR അജിത്, നിങ്ങൾ ആലോചിക്കണം, അന്ന് നിങ്ങൾ പത്രക്കാർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഇത് തീവ്രവാദ പ്രവർത്തനമാണ് എന്ന് പറയാൻ എന്താണ് തെളിവ്? അതിന് അജിത്ത് പറയുന്നൊരു ഉത്തരവുണ്ട്. അതിനെന്താ കൂടുതൽ പറയേണ്ടത്? ഷഹീൻബാഗിൽ നിന്നല്ലേ ഇയാൾ പിടിക്കപ്പെട്ടത് എന്നാണ്. ഷഹീൻബാഗ് എന്താണെന്ന് കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകർ അറിയാലോ. പൗരത്വ സമരത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രോജ്വലമായ സമരം നയിച്ച ഒരു ഇടമാണ് ഷഹീൻബാഗ്. അല്ലാതെ അവിടെ ട്രെയിനിന് തീവച്ച കേസൊന്നും ഉള്ള സ്ഥലമല്ല. ആ ഷഹീൻ പൗരത്വ സമരം നടത്തുന്നത് തീവ്രവാദമാണ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ADGP ആണ്. പത്രക്കാരോട് തിരിച്ചു ചോദിക്കാണ്ട് പൗരത്വ സമരം നടന്ന സ്ഥലമല്ലേ ആ സ്ഥലത്ത്, അവിടെ നിന്നല്ലേ ഇയാളെ കിട്ടുന്നതെന്നാണ്. എന്നിട്ട് ഇയാളുടെ ഏറ്റവും ഭീകരമായ വേട്ട നടക്കുന്നുണ്ട് ഷഹീൻബാഗിൽ. ഷഹീൻബാഗിൽ നിന്ന് കുറേ ആളുകളെ എറണാകുളത്തേക്ക് കൊണ്ടുവന്നു ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ആ കൂട്ടത്തിലാണ് മുഹമ്മദ് മോനിസ് എന്ന് പറയുന്ന ഒരു പയ്യനെ കൊണ്ടുവരുന്നത്. ആ മുഹമ്മദ് മോനിസിൻ്റെ വാപ്പണ്ട് മുഹമ്മദ് ഷാറൂഖ്. അയാൾ കൊല്ലപ്പെട്ടു എറണാകുളത്തെ ഒരു ലോഡ്ജ് മുറിയിൽ നിന്ന്, ആത്മഹത്യ എന്നാണ് പോലീസ് റിപ്പോർട്ട്. ഇപ്പം കാതിലിങ്ങനെ പ്രതിധ്വനിക്കുന്നത് അൻവറിൻ്റെ വാക്കാണ്, ഈ ADGP കൊല്ലുകയും ചെയ്യും, കൊല്ലിപ്പിക്കുകയും ചെയ്യും. ഷാജിയുടെ വാക്കല്ല, പ്രതിപക്ഷത്തിലെ ഒരു MLA യുടെയും വാക്കല്ല, പ്രതിപക്ഷ നേതാവിൻ്റെയും വാക്കല്ല, അൻവർ എന്ന് പറയുന്ന ഭരണപക്ഷത്തെ MLA പറയാണ്, ഇയാൾ കൊല്ലുകയും ചെയ്യും, കൊല്ലിപ്പിക്കുകയും ചെയ്യും. ഈ പറയുന്ന എന്താണ്, ഈ മുഹമ്മദ് മോനിസിൻ്റെ പിതാവ് നമ്മളുടെ നാട്ടിൽ എറണാകുളത്ത് വന്ന് അയാൾ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയണത്. ഇയാളെ വാപ്പ മകൻ അപ്പോഴും അവിടെ ഉള്ളിൽ കിടക്കുകയാണ്, അപ്പോഴാണ് ഇയാൾ അതിൻ്റെ ഭാഗമായിട്ട് അന്വേഷണത്തിലുണ്ടായിരുന്ന IGP വിജയൻ അന്വേഷണത്തിൽ നിന്ന് മാറ്റി ഇയാൾ ഈ ADGP അയാളെ സസ്പെൻഡ് ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കേസുകൾക്ക് മുഴുവനുള്ള ഒരു പശ്ചാത്തലം എന്താ അറിയാം? ഉത്തരേന്ത്യയിലെ ട്രെയിൻ ആക്രമണ പരമ്പര പോലെ ഒരു രാഷ്ട്രീയം ഈ തീയതിക്കുണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ 2023 ഏപ്രിൽ 2 ഇത് സംഭവിക്കുന്നത്. 2023 മെയ് 10 കർണാടക തെരഞ്ഞെടുപ്പ്. അന്ന് മലയാളത്തിലെ സാമാന്യബോധമുള്ള എല്ലാ പത്രക്കാരും പറഞ്ഞിരുന്നു ഇതിലെന്തോ പ്രശ്നമുണ്ട്, കർണാടക തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്ന് നടത്തിയ ആസൂത്രിതമായ ഈ ADGP അതിൽ പറഞ്ഞ ഓരോ വാചകങ്ങളും കർണാടക തെരഞ്ഞെടുപ്പിൽ പ്രതിധ്വനിക്കുകയുണ്ടായി, വലിയ ചർച്ചയാവുകയുണ്ടായി. ആസൂത്രണം ചെയ്ത് സംഘപരിവാർ നടത്തിയ ആസൂത്രണത്തിന് കേരളത്തിലെ പോലീസ് കൂട്ടുനിന്നതാണ് എന്നതാണ് ഇതിലേറ്റവും പ്രശ്നം. ഇത്രമേൽ കറപ്റ്റഡ് ആയിട്ടുള്ള നൊട്ടോറിയസ് ക്രിമിനൽ എന്നൊരു ഭരണകക്ഷി MLA പറഞ്ഞിട്ടുള്ള ഈ ADGP അന്വേഷിച്ച ഈ കേസ് പുനരന്വേഷണം നടത്തണം എന്നാണ് മുസ്ലിം ലീഗ് ഡിമാൻഡ് ചെയ്യുന്നത്. കൃത്യമായ പുനരന്വേഷണം നടത്തണം. കാരണം ഇയാളെപ്പോലെ ഇത്ര ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരാളല്ല, രാജ്യത്തെ അപകടപ്പെടുത്താൻ ശ്രമിച്ച ഒരു തീവ്രവാദ കേസാണെങ്കിൽ ആ കേസിൻ്റെ അന്വേഷണം നടത്തേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. രണ്ടാമത്തെ ഒരു പ്രശ്നം അറിയാം, വയനാട്ടിലിപ്പം CPIയുടെ നേതാവ് പോലും പറഞ്ഞിട്ടുള്ള ഗൗരവപ്പെട്ട ഒരു 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 വാക്കുണ്ട്,
അവിടുത്തെ പോലീസുകാർക്ക് ഭക്ഷണം പോലും കൊടുക്കാതെ അവരെ ഇടങ്ങേറാക്കി ബുദ്ധിമുട്ടിച്ച്, എന്ന് വെച്ചാൽ ഗവൺമെന്റിനെ പോലും അപകടപ്പെടുത്താൻ സംഘിയുടെ പണിയെടുത്തു കേരളത്തിലെ പോലീസ്. ഞാൻ നേരത്തെ പറഞ്ഞ ഡീപ്പ് സ്റ്റേറ്റ് പ്രോജക്റ്റിന്റെ ഞങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. ഇത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് കൂടി പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ കൂടി എടുത്ത തീരുമാനമാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇത് കേരളത്തിലെ മുഖ്യമന്ത്രി വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ മകളെയും കുടുംബം നടത്തിയ ഭീകരമായ അഴിമതിയെയും പൂഴ്ത്തിവെക്കാൻ വേണ്ടി ലവ്ലിൻ കേസ് മുതൽ അവസാനം വന്നിരിക്കുന്ന സ്വർണ്ണക്കടത്ത് കേസും അതോടൊപ്പം തന്നെ എന്താണ് എക്സാലോജിക്കിലെ പിന്നെ കരിമണലിലെ കറുത്ത കൊടുത്ത പൈസയുടെ പശ്ചാത്തലത്തിൽ അന്വേഷണം അടക്കമുള്ള സകലമാന അന്വേഷണങ്ങളെയും അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തുന്ന ഒരു ഡീപ്പ് സ്റ്റേറ്റ് പ്രോജക്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെ അൻവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എത്ര പരിഹാസ്യമായിട്ടാണ് അൻവർ ഒരു ഭരണകക്ഷി MLA പറഞ്ഞു. നേരത്തെ പറഞ്ഞു 29 വകുപ്പ് ഇയാൾ എങ്ങനെ വരിക, ഒരു 3 പീടി നടത്താൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു. ഇന്നലെ പറഞ്ഞ എന്താണ്, ഞാൻ മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുത്തിട്ട് എന്താ കാര്യം, അയാളത് അനി പിന്നെ ശശിക്ക് കൊടുക്കും, ശശി അത് ചുരുട്ടി കൊട്ടയിലിടും, പിന്നെ എന്തെന്നാണ്. ഒരാൾക്ക് അൻവറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ശരിക്കും കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും തോക്ക് ലൈസൻസിന് അപേക്ഷ കൊടുക്കേണ്ട സമയമായിരിക്കുന്നു. എന്നുവെച്ചാൽ അത്രമേൽ പോലീസ് അക്രമകാരികളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. മലപ്പുറം പോലെ ഒരു ജില്ല, നിങ്ങൾ മനസ്സിലാക്കണം, മലപ്പുറം പോലെ ഒരു ജില്ലയിൽ ഈ ഡീപ്പ് സ്റ്റേറ്റ് പ്രോജക്റ്റ് എങ്ങനെ നടപ്പിലായി എന്നറിയണമെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ കൂടുതൽ പറയുന്നില്ല. 2023 350% ക്രൈം റേറ്റ് ഉയർത്താൻ പോലീസ് മെനക്കെട്ടത്. അത് ക്രൈം റേറ്റ് എന്ന് പറഞ്ഞാൽ കൊലപാതകവും പിന്നെ തീവെട്ടി കൊള്ളകളൊന്നുമല്ല, തെരുവിൽ നിന്ന് പോലീസ് കേസ് ഹെൽമെറ്റ് ഇല്ലാത്തവനെ പിടിക്കുക, വണ്ടി വെട്ടിച്ചു പോകുന്നവനെ പിടിക്കുക, എന്നിട്ട് കേസ് 350% വർദ്ധിപ്പിച്ചു. അതുമാത്രമല്ല, മലപ്പുറത്ത് അവർ പിന്നെ പോലീസ് പിടിച്ച വണ്ടികൾ ലേലം ചെയ്യുന്നത് 6 കോടി രൂപക്കാണ്. രണ്ടാം സ്ഥാനത്തുള്ള തൃശ്ശൂരിൻ്റെ 10 ഇരട്ടിയാണ്.